കുഞ്ഞിയെ ആർട്ട് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആണ്. അപ്പോൾ അതാ ഈ ഒരു ബോട്ടിലാണ് നമ്മളിന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു കോട്ട് വൈറ്റ് ഇനാമൽ പെയിൻറ്റ് അടിച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തതാണ്. ഇത് ഓൾഡ് മങ്കിൻ്റെ ബോട്ടിലാണ്. ഇങ്ങനെ ഇവിടെ ഒരു റൗണ്ടുള്ള പിന്നെ ചെറിയ ചെറിയ വരവരൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണിത്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രം പെയിൻറ്റ് അടിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഉണ്ട്, അവിടെ മാത്രം ഞാൻ പെയിൻറ്റ് അടിച്ചിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലത്തും അടിച്ചു, മുകളിലൊക്കെ അടിച്ചു. അപ്പോൾ ഇതിലാണിന്ന് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഈ ഒരു കളർ, ഇത് ഒരു പർപ്പിൾ കളറാണ്, റോസ് ഒരു കളറാണ്. അപ്പോൾ ആ കളറാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വൈറ്റ് കളർ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡാർക്ക് കളറാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് വൈറ്റും മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ബോട്ടിൽ അടിച്ചെടുക്കാൻ പോകുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിങ്ക് കളറും കുറച്ച് വൈറ്റും കൂടി ഈ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഇത് ലൈറ്റ് കളർ ആയില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വൈറ്റ് ചേർത്തിട്ട് കുറച്ച് ലൈറ്റ് കളറാക്കിയെടുക്കാം. അധികം ലൈറ്റ് ആവരുത്, ചെറിയൊരു ലൈറ്റ് കളറാക്കിയെടുക്കാം. കുറച്ചും കൂടി വൈറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഈ ഒരു കളറിലാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നമുക്ക് ഇനി ബോട്ടിൽ അടിച്ചു കൊടുക്കണം. ഇത് അടിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമല്ലേ, ഇവിടെ അടിച്ചു കൊടുക്കരുത്, ബാക്കി വൈറ്റ് അടിച്ച സ്ഥലത്ത് മാത്രം നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്പോഞ്ച് വെച്ചിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണ് സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഡ്രസ്സൊക്കെ അയലിൽ വെക്കുമ്പോൾ കുത്തണ പിന്നില്ല, അതാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ സ്പോഞ്ച് ഇങ്ങനെ ആക്കിയതാണ്. എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് ഈ ബോട്ടിൽ ഈ പെയിൻറ് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. രണ്ട് കോട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് ഞാൻ സ്പോഞ്ച് കൊണ്ട് അടിച്ചു, പിന്നെ സെക്കൻഡ് കോട്ട് ബ്രഷ് കൊണ്ടുമാണ് അടിച്ചത്. അപ്പോൾ രണ്ട് കോട്ട് അടിച്ചപ്പോഴാണ് നല്ലൊരു ഫിനിഷിങ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ നമ്മൾ പെയിൻ്റ് അടിക്കാത്ത സ്ഥലത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ചിത്രം വരച്ചെടുക്കുക. ഞാൻ ബ്ലാക്ക് 3D ഔട്ട്ലൈനർ കൊണ്ട് ഈ ഒരു ഇതിൻ്റെ ബോർഡറായിട്ട് കൊടുക്കുകയാണ്. ബ്ലാക്ക് കൊണ്ടാണ് കൊടുക്കുന്നത്. ഈ നമ്മൾ ഈ ഒരു പെയിൻ്റ് അടിക്കാത്ത ഈ ഭാഗത്തിൻ്റെ ബോർഡറിലായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്, ഈ ഔട്ട്ലൈനർ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ റൗണ്ടിൽ കൊടുക്കാം. ഞാൻ ഈ ഒരു ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് ബ്ലാക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓവർ ഷേപ്പിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചിത്രം വരച്ചെടുക്കാം. ഒരു ചിത്രം വച്ചിട്ടുണ്ട്, ഇത് കാണുമെന്നറിയില്ല. ഒരു ബട്ടർഫ്ലൈൻ്റെ ചിത്രമാണ് വരച്ചിട്ടുള്ളത്. ഒരു ഗ്രീൻ മാർക്കർ കൊണ്ടാണ് വരച്ചത്, അതാണ് നല്ലപോലെ കാണാത്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ബ്ലാക്ക് 3D ഔട്ട്ലൈനർ തന്നെ കൊടുക്കാം. നമ്മൾ ഈ ഒരു ബോർഡർ കൊടുത്ത അതേ കളർ തന്നെ ഔട്ട്ലൈനായിട്ട് കൊടുക്കാം. ഈ ഒരു ചിത്രത്തിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ബ്ലാക്ക് ഔട്ട്ലൈനർ കൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം ക്ലിയർ ആണുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഒരു ബട്ടർഫ്ലൈൻ്റെ രൂപത്തിലുള്ള ഒരു ചിത്രമാണ് വരച്ചത്. ബ്ലാക്ക് കൊണ്ട് തന്നെയാണ് ഔട്ട്ലൈനും കൊടുത്തത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഗ്ലാസ് കളേഴ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ തന്നെ ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിക്കാതെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിരുന്നു. അതിൽ ഔട്ട്ലൈനറും ഹോം മെയ്ഡാണ് യൂസ് ചെയ്തത്. അതിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പെയിൻറ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 10 കളറുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കളറിങ്ങൊക്കെ ആവാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കളറും കൂടി ചെയ്തെടുക്കാം. ഒരു രൂപത്തിലാണ് ഞാൻ കളർ ചെയ്യുന്നത്. ഇത് രണ്ട് കളർ ഗ്ലാസ് പെയിൻസാണ്, ഗോൾഡൻ യെല്ലോയും പിന്നെ സ്കൈ ബ്ലൂ ആണ്. സീ ബ്ലൂ സ്കൈ ബ്ലൂ ഏതോ ഒരു കളറാണിത്. കളർ കൊണ്ടാണ് നമ്മൾ ഇതിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, കളർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ യെല്ലോ കളർ എടുക്കുകയാണ്. അപ്പോൾ ഈ യെല്ലോ കളർ എടുത്തിട്ട് നടുഭാഗത്തായിട്ട് കുറച്ചൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഈ നമ്മൾ ബ്ലൂ കളറും ചെയ്ത് കൊടുക്കുക വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ കലർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. യെല്ലോ കളർ ഇങ്ങനെ റൗണ്ടിലല്ല നടുഭാഗത്ത് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടിട്ട് ഇനി നമുക്ക് ബ്ലൂ കളർ കൊടുക്കണം. അപ്പോൾ ബ്ലൂ കളർ ഇതിൻ്റെ ചുറ്റായിട്ട് ഇതുപോലെ കൊടുക്കുക.
അപ്പോൾ ഇങ്ങനെ കളർ ഇങ്ങനെ രണ്ടും കൂടി കൂട്ടിച്ചേർന്നാലൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് കൊടുക്കാം. ഞാനിങ്ങനെ ബ്ലൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ എയർ ബബിളൊക്കെ വന്നാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇങ്ങനെ മൂർച്ചയുള്ള സാധനത്തോണ്ടിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ആ എയർ ബബിളൊക്കെ പോയിക്കോളും. അപ്പം ഞാനിതാ അങ്ങനെ നിറച്ചു. ഇതാ ഇങ്ങനെ ഈ പുറത്ത് ചുറ്റുഭാഗത്ത് ഇങ്ങനെ ഈ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഇങ്ങനെ മിക്സ് ചെയ്യരുത്, ഈ തറ്റ ഭാഗം തമ്മിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അത് രണ്ട് യെല്ലോയും ബ്ലൂവും കൂടി അങ്ങനെ തമ്മിൽ കലർ ഫുള്ളായിട്ട് കലർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തും കൂടി കൊടുക്കാം. ഇതേപോലെ ഈ ഡിസൈൻ തന്നെ ഈ രണ്ട് ഭാഗത്തും കൂടി കൊടുക്കാം. നാല് ഭാഗത്തും കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗമല്ലേ, ഇവിടെ നമുക്ക് ബ്ലാക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഗ്ലാസ് പെയിൻ്റ് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കൊടുക്കാം. ഇങ്ങനെ എയർ ബബിള് വരുന്നതൊക്കെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സൂചി വെച്ചിട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ അത് പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിലത്തെ കളറൊക്കെ മാറ്റാവുന്നതാണ്. ഞാനിവിടെ പിങ്ക്, ഈ പിങ്ക് കളറിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ബട്ടർഫ്ലൈക്ക് കൊടുത്ത കളറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ കൊടുത്താൽ മതി. ചിത്രം ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറി കൊടുത്താൽ മതി. ഇതന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും വരച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഗ്ലാസ് പെയിൻ്റ് ഇല്ല, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പണിയില്ല ചെയ്തെടുക്കാൻ, അല്ലേ? നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.